എഴുതിനാളിൽ മൂല്യച്യുതി സംഭവിക്കാതെ നടത്തിവരുന്നു എന്നത് ഇതിൻ്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിനന്ദനമാണ്. വിശിഷ്യ വേദാന്തമായ ജ്യോതിശാസ്ത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള സംവാദത്തിന് ഒരു അവസരം അനുവദിച്ചു തന്നതിൽ ഞങ്ങളുടെ ഹൃദയമായ കൃതജ്ഞത രേഖപ്പെടുത്തി. ഞാൻ കോഴിക്കോട് കേന്ദ്രമായി ജ്യോതിഷ രംഗത്ത് വളരെ നല്ല നിലവാരത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ദൈവത്തെ പരീക്ഷിച്ചു എന്നുള്ളൊരു സംഘടന വരുമാനങ്ങളിൽ ഇതിൻ്റെ സംഘാടനങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്. ജ്യോതിഷ സംവാദം ആ സംഘടനയിലൂടെ ക്രമീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പട്ടത്താന ചരിത്ര ആരംഭകാലം മുതൽ ഞങ്ങൾക്ക് മുമ്പ് കടന്നുപോയിട്ടുള്ള എല്ലാ പണ്ഡിത ശ്രേഷ്ഠനെയും ശാസ്ത്രങ്ങളും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കടക്കട്ടെ. വരാഹമിഹിരപ്പുഴയിലെ ഒന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകം അഹോരാത്രവികൽപ്പമേ വാഞ്ചന്തി പൂർവാപരവർണരൂപാൽ കർമാർജിതം പൂർവഭവേ സദാതി യസ്യ ഭക്തി സമഭിഭിനന്തി എന്ന പ്രമാണത്തെ അംഗീകരിച്ച് കർമാർജിതം പൂർവഭവേ സദാതി യസ്യ ഭക്തിയും സമഭിഭിനന്തി എന്ന ഉത്തരാർത്ഥത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദം. ഒന്നുകൂടി പറയാം, കർമാർജിതം പൂർവഭവേ സദാതി യസ്യ ഭക്തി സമഭിഭിനന്തി എന്ന രണ്ടുപേരി ശ്ലോകം. ഈ ശ്ലോകത്തെ വിഗ്രഹിച്ചുകൊണ്ട് അർത്ഥം പറയുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. അതിൽ ഉള്ള പദങ്ങൾ കർമ്മം ആർജിതം പൂർവഭവേ സദാതി ഇത് തസ്യ പകുതി സമഭിവിരക്തി എന്നാണ് ഈ അർത്ഥത്തിലെ പദങ്ങൾ. അതിനെ ഒരു അന്വയം കൽപ്പിക്കപ്പെടുമ്പോൾ പൂർവാർദ്ധത്തിലുള്ള ചില ശബ്ദങ്ങളെ ഇവിടേക്ക് അധ്യാപിക്കേണ്ടതായിട്ടുണ്ട്. പൂർവഭവേ സദാതി യത് കർമ്മ ആർജന തസ്യ പത്നി യാ സമഭിവിരക്തി സാ പൂരാ ഭവതി എന്നാണ് ഇതിൻ്റെ അന്വയം വന്നു ചെയ്തത്. അതിൻ്റെ അന്വർത്ഥങ്ങളെ സംബന്ധിച്ച് പൂർവഭവേ പൂർവഭാവത്തിൽ സദാതി യത് കർമ്മ ആർജിതം
സകലത്തിനായ യാതൊരു കർമ്മവും ആർജിതമായി അതിന്റെ പകുതിയെ സമഭീജിക്കപ്പെടുന്നുവോ സാഭവതി അത് മുറയായിരുന്നു എന്നാണ് അതിന്റെ അന്വർത്ഥം പതി ചെയ്യുക അതിനെ ഒരു സാരോടുകൂടി പ്രതിപാദിക്കപ്പെടുമ്പോൾ പൂർവഭവേ എന്ന ശബ്ദത്തിന് പൂർവ ജന്മനി പൂർവജന്മത്തിങ്കൽ സദാദി സദാദി എന്ന് പറയപ്പെടുമ്പോൾ സത്ത് തുടങ്ങിയിട്ടുള്ളവ സത്ത് അസത്ത് സത് സത്ത് സത്ത് നല്ലത് അസത്ത് ചീത്ത സത് സത്ത് വിശുദ്ധ എത് കർമ്മ ആർജിതം യാതൊരു കർമ്മമോ ആർജിതമായി ആർജിതം സമ്പാദിക്കുന്നു തസ്യ പകുതി അതിന്റെ പകുതിയെ പകുതി ഭാഗം അതിന്റെ പരിഭാഗത്തെ യാ സമഭിജ്ഞരെത്തി യാതൊന്നാണോ സമഭിജ്ഞിപ്പിക്കുന്നത് സംയുക്താകമണ്ണം അഭിവ്യജിപ്പിക്കപ്പെടുന്നത് യാതൊന്നാണോ സാ പുരാഭവതി അത് പോരയായിരുന്നു അപ്പൊ അതിൽ പോര എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പോരാ ശാസ്ത്രത്തിനുള്ളതായ ഗ്രന്ഥമല്ല പോര എന്നുള്ളതായ ശബ്ദത്തിൽ ഉദ്ദേശിക്കുന്നത് അനവധി അർത്ഥങ്ങൾ പോരാ ശബ്ദത്തിൽ ഉണ്ടെങ്കിൽ പോലും ഭവനസ്യാർത്ഥം ഇത്തരങ്ങളായിരിക്കുന്ന ശബ്ദങ്ങളും ഇവിടെ പ്രസിദ്ധമായിരിക്കുന്ന അർത്ഥം ജാതകവിധി പ്രസിദ്ധം യല്ലോകെ എന്ന അതിവ്യക്തത്തിലെ പോരാ അഥവാ ദൈവവിമർശന പര്യായം എന്നിവയുടെ ഔഷധ ജാതകം എന്ന് പ്രസിദ്ധമായത് ഈ ലോകത്ത് അപ്പൊ ദൈവം എന്നുള്ളതായ ശബ്ദത്തിൽ ദൈവം ഇഷ്ടം ഭാഗതേയം ഭാഗ്യവും എന്ന് അവർ എന്നാൽ പൂർവജന്മാർജിതം കർമ്മ തദ്ദൈവം ഇതിലെ പൂർവജന്മാർജിതമായ കർമ്മതയാണ് ദൈവം എന്ന് പറയപ്പെടുന്നത് ജ്യോതിഷന്മാരെ ദൈവന്മാർ എന്ന് പറയാനുള്ള കാരണം പൂർവജന്മാർജിതമായ കർമ്മത്തെ അറിയുന്നവൻ അപ്പോ ഇവിടെ കോഴയായി ഭവിക്കുന്നതാണ് മനുഷ്യ
കാലവും യാതൊരു തരാം എന്തോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ